ും മേയറും എംഎല്എയും തമ്മിലുള്ള ഈ ഒരു സംഘര്ഷത്തില് പ്രധാന എന്ന് പറയുന്നത് മെമ്മറി കാർഡാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലും അതിശക്തമായ നാടകീയ സംഭവ വികാസങ്ങളാണ് നമ്മുടെ തലസ്ഥാനത്ത് നടക്കുന്നത് ആദ്യ ദിവസം മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടക്ടറിന്റെ വീട്ടിൽ നിന്ന് പുലർച്ചെ കണ്ടക്ടറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു മറ്റൊന്ന് വിഴിഞ്ഞ നിന്ന് സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്ന ശേഷം അന്ന് വൈകുന്നേരത്തോടു കൂടി വിട്ടയക്കുന്നു അതിനുശേഷം യദുവിനെ വീണ്ടും കൊണ്ടുവരുന്നു രാത്രി വരെ യദുവിനെ ചോദ്യം ചെയ്യുന്നു പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കുന്നു യദുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് മനസ്സിലാക്കി യെതുവിനെ വീണ്ടും വിളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു അതിനുശേഷം ഇന്നലെ രാവിലെ ഏതോ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ കള്ളനാക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ എല്ലാവരും ചേർന്ന് എന്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാകുന്നില്ല ഏകദേശം ഇനി വരാൻ പോകുന്ന വാർത്ത ഒരു പക്ഷേ എന്റെ വീട്ടിൽ നിന്ന് ഈ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ തന്നെ കഥകൾ മെനയുന്നതാണ് മെനയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് പക്ഷെ അവിടെയും മുൻ ഡി ജി പി ആയിട്ടുള്ള സെൻകുമാർ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ബസ് ഇരുപത്തി എട്ടാം തീയതി സർവീസ് നടത്തിയതാണ് അതായത് മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിന് ശേഷം അപ്പോൾ തന്നെ യദുവിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുകയാണ് കസ്റ്റഡിയിലുള്ള യദു എന്തായാലും അന്ന് രാത്രി ഈ മെമ്മറി കാർഡ് എടുക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഈ ഡ്രൈവറിന്റെ ഉത്തരവാദിത്വം ആ ബസ് ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റ് ബസിന്റെയും യാത്രക്കാരുടെയും പൂർണ്ണ ഉത്തരവാദിത്വം കണ്ടക്ടറിനാണ് ഉള്ളത് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി എന്ന കണ്ടക്ടർ നല്ല ബോധ്യമുണ്ടെങ്കിൽ അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടെന്നും അല്ലെങ്കിൽ അതിനകത്ത് ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറയിൽ എല്ലാ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ടെന്നും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായാൽ തുടർ നടപടികൾ ഏത് എന്തെല്ലാം കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് സാധാരണ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തന്നെ ഒരു സാധ്യത മനുഷ്യന് അറിയാൻ സാധിക്കുന്നതാണ് പക്ഷെ എന്തുകൊണ്ട് കണ്ടക്ടർ അത് ശ്രദ്ധിച്ചില്ല മെമ്മറി കാർഡ് എന്തുകൊണ്ട് കണ്ടക്ടർ അത്രയും വാല്യൂ കൊടുത്തില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാർഡ് ഉണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല അങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ട് പിറ്റേ ദിവസം ഈ വണ്ടി വീണ്ടും ട്രിപ്പ് പോയിരുന്നു അതായത് ഇരുപത്തെട്ടാം തീയതി മുഴുവൻ വണ്ടി ഓടിയിരുന്നു അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ ഇരുപത്തെട്ടാം തീയതി ഓടിയ വണ്ടിയിലെ ഡ്രൈവർക്ക് അറിയാമായിരിക്കണം കണ്ടക്ടർക്കും അറിയാമായിരിക്കണം ഈ ഇതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് അപ്പോൾ അതിന് ശേഷമാണോ അതിനു മുമ്പാണോ ഇത് പോയിരുന്നതെന്ന് അവരിൽ നിന്ന് അറിയേണ്ടതാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നതായിട്ട് കാണുന്നില്ല അതായത് പിറ്റേ ദിവസം ഈ വണ്ടി ഓടിയിരുന്നെങ്കിൽ ആ വണ്ടിയെ ഓടിച്ച ഡ്രൈവറെയും കണ്ടക്ടറേയും ചോദ്യം ചെയ്തതായിട്ട് എവിടെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ മെമ്മറി കാർഡ് പോയാൽ ആ കാർഡ് പോകുന്ന സമയം അറിയാനായിട്ടൊരു സംവിധാനം അതായത് ഡി വി ആറിൽ ഒരു മെമ്മറി കാർഡ് ഉണ്ട് മെമ്മറി കാർഡ് എടുത്താൽ അത് എപ്പോഴാണ് അവിടെ നിന്ന് റിമൂവ് ചെയ്തത് എന്നറിയുന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ ആ സമയം വെച്ച് അത് എവിടെയാണെന്ന് അറിയാനായിട്ട് ആരായിരിക്കും അപ്പോൾ അതിൻ്റെ ഉത്തരവാദി എന്ന് കണ്ടെത്താനായിട്ട് അറ്റ്ലീസ്റ്റ് ഡ്രൈവറാണോ അല്ലേ എന്നെങ്കിലും അതായത് യതുവാണോ അല്ലയോ എന്നെങ്കിലും കണ്ടെത്താനായിട്ട് കൃത്യമായിട്ട് സാധിക്കേണ്ടതല്ലേ അതൊന്നും ചെയ്തിട്ടില്ല മാത്രല്ല അതിനുശേഷം അതായത് മെമ്മറി കാർഡ് കാണാതായി ആയിട്ടുള്ള സമയം നമുക്ക് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ നടക്കമുള്ള കാര്യങ്ങളും ചോദിക്കുകയാണ് മാത്രമല്ല ഈ ഒരു സംഭവം നടന്നതിനു ശേഷം പിറ്റേ ദിവസവും ഈ ബസ് യാത്ര പോയതാണ് അതേ റൂട്ടിലേക്ക് ഈ ബസ് വീണ്ടും യാത്ര പോയതാണ് അപ്പോൾ എന്തായാലും ഡ്രൈവറും കണ്ടക്ടറും മാറുന്ന സാഹചര്യമുണ്ട് അന്ന് രാത്രി തന്നെ ഈ ഒരു വാർത്താ വിഷയം അല്ലെങ്കിൽ വാർത്ത വലിയ രീതിയിൽ പടർന്നതാണ് ഒരു വലിയ ആളിൽ കത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിനും ും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടെന്നും അതിനകത്ത് ദൃശ്യങ്ങൾ ഉണ്ടെന്നും ഒക്കെ തന്നെ അറിയാം അങ്ങനെയെങ്കിൽ അന്ന് രാത്രിയോടുകൂടി മെമ്മറി കാർഡ് നഷ്ടമായിട്ടില്ല എന്നുണ്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെയും ആ ഡ്രൈവറിനെയും ആ കണ്ടക്ടറിനെയും ചോദ്യം ചെയ്തിട്ടില്ല അതും ഒരു വലിയ ചോദ്യമായി തന്നെ മാറുന്നുണ്ട് ഇനിയുള്ള സാഹചര്യത്തിൽ ആ ഡ്രൈവറിനെയും കണ്ടക്ടറിനെയും കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആ രണ്ട് വ്യക്തികളെയും ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ അവരത് എടുത്തോ ഇള്ളയോ എന്നുള്ളത് അതിനുശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അങ്ങനെയെങ്കിലും ഒരു തൊണ്ടി മുതൽ വീണ്ടും പ്രവർത്തിക്കുന്നു അതായത് ആ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഈ ഒരു സംഭവം നടക്കുന്നു അതിനുശേഷം വീണ്ടും ആ കെ എസ് ആർ ടി സി ബസ് ട്രിപ്പ് നടത്തുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ രണ്ട് ആൾക്കാരെ ആ വ്യക്തികളെ ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു കാര്യം കൂടി ഉയരുന്നുണ്ട്